സംസ്ഥാന സർക്കാർ കൊട്ടി പ്രഖ്യാപിച്ച ഇലക്ട്രിക് ഓട്ടോ നിർമ്മാണം പ്രതിസന്ധിയിൽ ഒരു വർഷം കൊണ്ട് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് വഴി ഏഴായിരം ഓട്ടോ ഇറക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിൽ രണ്ടു വർഷത്തിനിടെ വിറ്റത്യേഴ് ഓട്ടോ മാത്രം ബാറ്ററിയുടെ ഗുണനിലവാരം കുറഞ്ഞതും വിൽപ്പനാനന്തര സേവനം നല്ല നിലയിലല്ലാത്തതും വായ്പാ സൗകര്യം ഇല്ലാത്തതും ഡീലർമാർ ഓട്ടോ വാങ്ങുന്നത് നിർത്താൻ കാരണമായി ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പര ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവം തുടങ്ങുമ്പോൾ കേരള സർക്കാരും മുന്നിട്ടിറങ്ങി ിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഇലക്ട്രിക് ഓട്ടോകളുടെ കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതീക്ഷ വലുതായിരുന്നു നാം ഒന്ന് നമ്മുടെ എല്ലാ എല്ലാ തെരുവുകളിലും റോഡുകളിലും ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോൾ കെ എൽ നൂറ്റി മുപ്പത്തിയേഴ് ഓട്ടോകൾ മാത്രം നിരത്തിലിറക്കിയപ്പോൾ സ്വകാര്യ കമ്പനികൾ ഇഷ്ടംപോലെ വാഹനങ്ങളിറക്കി നിരത്തുകൾ കൈയടക്കി ിന് എന്താണ് സംഭവിച്ചത് കമ്പനി പറഞ്ഞ പോലെ ഒരു തവണ ചാർജ് ചെയ്താൽ എൺപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ മൈലേജ് വളരെ കുറച്ച് വാഹനങ്ങൾക്ക് കിട്ടിയുള്ളൂ പക്ഷേ പല ഓട്ടോകളും നാല്പത് കിലോമീറ്ററിനപ്പുറം ഓടാനാകാത്ത സ്ഥിതിയായി മൈലേജ് കിട്ടാത്ത ബാറ്ററി കെ എൽ തിരിച്ചെടുക്കാതായതോടെ ഡീലർമാർ പിൻവാങ്ങി ബാറ്ററി ആ ഫിക്സ് കേടാവുമ്പോഴത്തേക്ക് മുപ്പതിനായിരം രൂപ വരെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുമെന്ന വാഗ്ദാനം സർക്കാർ പാലിക്കാത്തതും കെ എ എൽ ഇ ഓട്ടോയോടുള്ള പ്രിയം കുറയാൻ കാരണങ്ങളായി ഇ ഓട്ടോ വാങ്ങാൻ കെ എഫ് സി നൽകിക്കൊണ്ടിരുന്ന വായ്പ നിർത്തിയതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി കൊടുക്കുന്ന വിലയ്ക്ക് മതിയായ ഗുണനിലവാരമില്ലാത്തതോടെ കെ എല്ലിന്റെ ഓട്ടോ നിർമ്മാണം തന്നെ പേരിന് മാത്രമായി എന്നാൽ ഈ ഓട്ടോയ്ക്ക് പ്രശ്നങ്ങളില്ലെന്നും കോവിഡ് മൂലമാണ് ഉൽപാദനം കുറഞ്ഞതെന്നുമാണ് മാർച്ച് മുതൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കഴിഞ്ഞ പ്രവർത്തനം തീരെ ഇപ്പോൾ വിൽക്കുന്ന വിലയിൽ നിന്ന് ലക്ഷമെങ്കിലും കുറച്ച് വിപണി പിടിക്കാമായിരുന്നുവെങ്കിലും മാനേജ്മെന്റിന്റെ വീഴ്ച സ്വപ്ന പദ്ധതിയെ തന്നെ തകർത്ത് കളഞ്ഞു വർഷം രണ്ട് കഴിഞ്ഞിട്ടും ഇതുവരെ നൂറ്റി അമ്പത് ഓട്ടോകൾ പോലും നിരത്തിലിറങ്ങിയില്ല തിരുവനന്തപുരത്ത് നിന്ന് ടി വി ഏഷ്യാനെറ്റ് ന്യൂസ്